രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഞാൻ ചീപ്പുകളുടെ പല്ലുകൾ എണ്ണിത്തീർത്തു. ഇത്ര മനോഹരമായ ചുമരുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. കറ്റാർവാഴയുടെ ഇലകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ഉള്ളിൽ ആനന്ദാശ്രു പൊഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിലെ ഓർമ്മകളിലേക്ക് പോയി. ഡോറിനു പുറകിൽ കയ്യുരസി അതിമനോഹരമായ സംഗീതം ഞാൻ ആസ്വദിച്ചു. ശേഷം അമ്മ ഏൽപ്പിച്ച സാഹസികമായ ജോലി ഞാൻ ഭംഗിയായി ചെയ്തു തീർത്തു. കുറെ നേരം ഞാൻ ചാഴയിൽ മുക്കി വീഴാൻ നിൽക്കുന്ന ബിസ്ക്കറ്റിനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും സമയം സന്ധ്യയോടടുത്തിരുന്നു. ഇത്ര ഭംഗിയുള്ള സ്റ്റെയർ കേസ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടേയില്ല. വീട് മൊത്തം ചുറ്റിക്കണ്ട സന്തോഷത്തിൽ ഞാൻ ആർത്തുല്ലസിച്ചു. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ഒരിക്കലും അണയുന്നില്ല. അളിയ, പുതിയ കാറൊക്കെ അടുത്തല്ലേ? എനിക്കൊരു റൗണ്ട് ആടാ, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്നാടാ ഓടിച്ചോടാ. താങ്ക്സ് അല്ലേ. ഡാ പുതിയ കാറാ, നോക്കിയൊക്കെ പോണേ. അതൊന്നും കുഴപ്പമില്ലടാ, വണ്ടിക്കൊന്നും പറ്റത്തില്ലേ? വണ്ടിക്കല്ല, നിനക്കൊന്നും പറ്റരുത്. അളിയ എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ വണ്ടി കൊക്കെ പോയി. സാറ നമ്മ ഡാൻസേഴ്സ് ആണ്. ഇത് ന്യൂ ഇയർ പ്രോഗ്രാം ആണ് സാറേ. ബുക്ക് പേപ്പർ ഉണ്ടോ സാറ? സീനാവും ബുക്ക് പേപ്പർ ഉണ്ടോ? ബുക്ക് പേപ്പർ ഉറ വേണ്ട സാറേ, നമ്മൾ ലൈവ് ഇടാൻ പോണേ. ഞാന് എറണാകുളത്താണ്. നീ തിരുവനന്തപുരത്ത് നാവായിക്കുളത്തുള്ളയാണ്. രണ്ടു ദിവസം മേശിരി പണിക്കാട്ട് എറണാകുളത്ത് പോയി നിന്ന് അങ്ങനെ അവിടെ വെച്ച് പഠിച്ചു. സംഭവം എന്ത് സംഭവം? നമ്മ സീനാണ്. നിങ്ങൾക്ക് ഞാനൊരു മല്ലു ജോക്കറിനെ പരിചയപ്പെടുത്താൻ പോകുന്നു. നോക്കി നോക്കി കിടുമത്തിന്റെ ഹൈടെക് മല്ലു ജോക്കർ. എന്നെ മുടിക്കിയാ എണ്ണ 7 സെക്കൻഡുക്കുള്ള ഉണ്ണ നാ മുടിക്കറ പുരിയില്ല കൊഞ്ചപ്പാർ. കൊഞ്ചം അങ്ങേ പാറു കണ്ണാ. നീ എന്റെ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോ ഞാൻ ആരായിരുന്നു നീ അന്വേഷിച്ചു, ഞാൻ എന്തായിരുന്നു നീ അന്വേഷിച്ചു. അല്ല ചേട്ടാ, ആദ്യത്തെ പോലെ ഒന്നിപ്പോ ബോണ്ടൊക്കെ ഒന്നൊരു ടേസ്റ്റും ഇല്ലല്ലോ. അത് ശരിയാ, കൈപ്പുണ്ണിയൊക്കെ പോയില്ലേ? പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഇടക്കിടക്ക് കൈ കണ്ടേ. കൊറോണ ഒക്കെ അല്ലേ? ചേട്ടാ ഈ നോക്കിയേ, ഇവിടെ അടുത്തൊരു ടാറ്റു പാർലർ വന്നു. എന്റെ ഫ്രണ്ട് റിയ അവിടെ നിന്ന് ടാറ്റു ചെയ്തു, ഞാനും കൂടെ ചെയ്തോട്ടെ പ്ലീസ് പ്ലീസ്. റിയ വൈറൽ അടിച്ചത് അത് അടുത്തു നിന്നാണ്. ഒരു നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. മീൻ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? നന്ദി. നിങ്ങളുടെ ഇടത് കൈ കൊണ്ട് ചൂണ്ടയെ പിടിക്കണം, പിന്നെ നിങ്ങളുടെ വലത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കണം. വേഗം ചുറ്റണം, ഇനിയും നന്നായിട്ട് ചുറ്റണം. അവളാണെങ്കിൽ അവളുടെ മുടി വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എനിക്ക് അയച്ചു, എന്നിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കെട്ടിയിട്ടേക്കുന്ന കാണാനാണ്. കേടവിടെ ജയായി. സംഗതി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഒരു പണിയും ചെയ്യാതെ വെറുതെ ഒരു സ്ഥലത്തിരിക്കുമ്പോ കൃത്യസമയത്ത് ആഹാരം കിട്ടുന്നത്. പക്ഷെ എനിക്ക് എന്തോ പേടിയാകുന്നു. ഇതാണല്ലേ നമ്മ അറിഞ്ഞ ആള്. കൊള്ളാം, പോളീസ് ആകും. അമ്മ ഇനി വരട്ടെ.
പക്ഷെ അപ്പേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു ആയിരം ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ 21,000 അല്ലേ? ഹൈറ്റ് കുറഞ്ഞ ആൺപിള്ളേർക്ക് ഹൈറ്റ് കുറഞ്ഞ പെൺപിള്ളേരെ ഇഷ്ടം, ഹൈറ്റ് കൂടിയ ആൺപിള്ളേർക്കോ അവർക്കും ഇഷ്ടം ഹൈറ്റ് കുറഞ്ഞ പെൺപിള്ളേരെ. അപ്പൊ ഈ ഹൈറ്റ് കൂടിയ പെൺപിള്ളേർ എന്ത് ചെയ്യും? സിംഗിൾ പസംഗ.